ഭക്ഷണം നശിച്ചു കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുക. നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് പടി ഇറങ്ങണ സമയത്ത് ഒരു ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആണുങ്ങൾ, ജോലിക്ക് പോവാൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ, അവരത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ ചൊല്ലിക്കോ. വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ ഇറങ്ങുമ്പോ ചൊല്ലണം, ബിസ്മില്ലാഹ്, നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ, തവക്കൽതു അലല്ലാഹ്. വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാം, അല്ലാഹുവേ ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ, നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ. ഇത് ചൊല്ലി മുസ്ലിം വീട്ടിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ യാത്ര ഖൈറല്ലേ, അവൻ ജോലിക്ക് പോകുന്നത് ഖൈറല്ലേ. ബിസ്മില്ലാഹ് ഒന്ന് ഈ ദിക്ർ മുഴുവൻ കിട്ടുന്നില്ല, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിറങ്ങി നബി ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. വീട്ടിന്ന് പുറത്തിറങ്ങുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല, പടച്ചവനെ വീട്ടിന്ന് പുറത്തിറങ്ങാണ് റബ്ബേ, വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ. വീട്ടിന്ന് ഇറങ്ങി നല്ല സുബേസ്കരിച്ച് ഇറങ്ങിയ കുട്ടിയാ, വ്യഭിചാരത്തെ ചെന്ന് പോയി വിട്ടു നിന്നേക്കാം. ഏതെങ്കിലും മോശപ്പെട്ടൊരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു പോകാൻ ഫിത്നയായി പോയി. ഔ ഉദല്ല, ഞാൻ ആരെങ്കിലും വഴി തെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്ന് പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ടാവരുതേ അല്ലാ. ഔ അളിമ, ഔ ഉളിമ, ഞാൻ ഒരാൾ ആക്രമിക്കുകയോ, ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും, എന്നെ കൊണ്ടൊരാൾക്ക് അക്രമം ഉണ്ടാവുകയോ, അത് വാക്കുകൊണ്ടാകാം, ഫീലിംഗ്സ് കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം. ഔ ഉളിമ, ഞാൻ ആക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ. എന്തൊക്കെ ആയി ഞങ്ങൾ പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന്റെ മുമ്പ് കിന്നിട്ടുകൊടുക്കല്ലേ പഠിച്ചോനെ, അതാണ് യുജ്ഹലാലി, വിവരമില്ലാത്ത വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക. വെറുതെ ഒരാൾ മോഷണം ചെയ്തു, ഒരാൾ പോക്കറ്റടിച്ച് ബസ്സിൽ അടി കിട്ടിയത്, നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പഠിച്ചോനെ. വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ പഠിച്ചോനെ. ഭയങ്കര പ്രൊട്ടക്ഷനാ, എന്താണ് ഈ ദിക്കറൊക്കെ, ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ഞാൻ കിതാബിൽ ഉസ്താദന്മാർ ഇങ്ങനെ കാണുന്നല്ല, നമുക്കത് ഉപകാരപ്പെടുവോ. اللهم اني اعوذ بك من ان نضل او اضل او ازل او ازل او اظلم او اظلم او اجهل او يجهل علي. പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു. എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി, സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക്, വലിയ കുട്ടിക്ക്, പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രൊട്ടക്ഷനാണ്. അച്ഛനെ വഴിതെറ്റിപ്പോകാതെ കാക്കണേ. മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കള്ളുടെ ഉണ്ടോ എന്ന് അങ്ങനെ കേട്ടത്, മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മുസ്ലിങ്ങളിലെ ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ, നല്ല അച്ചടക്കാണ്. എന്താണ് ഇപ്പൊ വേദന തോന്നിപ്പോയി എനിക്ക്, മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ, ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവാൻ പോണ ആൾക്കാർ പഠിക്കുന്ന സ്ഥലമാണ്, രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു സ്ഥലത്ത് നടക്കൂല നിങ്ങൾക്കറിയാം, പക്ഷേ ഇതിലൊന്ന് നടക്കുന്ന ഒരു വലിയൊരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ കിട്ടിയത് അശ്ലീലമായ സീഡികൾ, കോൺട്രാസെപ്ഷൻ, ഉറകള്, പിൽസ്, പെൺകുട്ടികളെ പഠിച്ചറിയാം. എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താ പിന്നെ ഒരു പഠിക്കണത് അവിടെ പോയിട്ട്, എന്താ നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത്? അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ? അച്ഛവനെ എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ, എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ, ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം, മോനെ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ.
പടച്ചവനെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത്. അള്ളാഹുവേ പ്രായപൂർത്തിയായ എന്റെ മോള് കണ്ടവന്റെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളുകുടിച്ച് കയറി വരുന്നത് ഉണ്ടാകരുത്. അല്ലാ, നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നുമക്കളാണ്, അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ ബോധമുള്ളവർ ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക്. ദിക്ർ ചൊല്ലി പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്തു, ഹലാലായ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന്റെ അതവുകളൊക്കെ പാലിച്ചു, ചെരുപ്പ് ധരിച്ചത്, ഡ്രസ്സ് ധരിച്ചത്, മുടി ചീകി വെച്ചത്, ബാത്റൂമിൽ പോയത്, വന്നത്, സുബ്ഹി നിസ്കാരം, അതിന്റെ മുമ്പുള്ള നിസ്കാരം, ദുഹാ നിസ്കാരം, വുദു എടുത്തിട്ട് പോവാൻ, അത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ ബറക്കത്തുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന മാഷാന്റെ പോക്കിൽ ബറക്കത്തുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, ആ ജോലിയിൽ ബറക്കത്തുണ്ടല്ലോ. ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാലൊന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹും, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹിലശ്ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹിലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആൾ. കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്ക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ച് തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്, ഇതിനിടക്ക് ഒരാള് 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്, അത് ബാർഗെയിൻ ചെയ്ത് 450 ആയിട്ടുണ്ട്, ഇനി 459 ആക്കി, 49 ആക്കി, ഇവിടെ 1 രൂപയും കൂടെ കുറച്ചുകൂടെ, 5 രൂപയെ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നതേ, 5 രൂപയെ കുറക്കാൻ. ഇങ്ങനെ ഒന്ന് ഇടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാർ വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ. വൈലുല്ലിത്താജിരി, ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാ. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകില്ലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിൽ ഉണ്ടായിരിക്കാം. അല്ലാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അല്ലാഹു ഹലാലാക്കി തരട്ടെ. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർക്ക്, ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അല്ലാഹനെ തന്നെ സത്യം, അതേ അല്ലാഹനെ തന്നെ സത്യം, ലാവല്ലാഹ് ഇല്ലല്ലോ അല്ലാഹനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുല്ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ, ബലാവല്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹനെ തന്നെയാണ് സത്യം, ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അല്ലാഹന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിന്റെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാൻ, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ആണ്, ഇതിന്റെ വില 2000 ആണ്, എനിക്കതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപയ, പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയണ്ട. ഇങ്ങനെയാണ് കച്ചവടക്കാർക്ക്, എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാ ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണി എടുക്കുന്ന ആള്,
ജ്വല്ലറിക്കാരൻ ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ? മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാളെ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോ എന്ന് പറയും. എവിടോ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.